പല നിലക്കുള്ള ഹലാവത്തുകളും ഉണ്ട്. അതിൽ ഇബാദത്തിന്റെ ഹലാവത്ത് വളരെ പരത്തി പറയേണ്ടതാണ്. പക്ഷേ നമ്മുടെ സമയത്തിന്റെ കൃത്യത ഇൻഷാ അല്ലാഹ് പാലിച്ചിരിക്കും. അതുകൊണ്ട് മണിക്കൂറുകളോളം നീണ്ടുപോകും എന്ന ബേജാറിൽ ആരും വിഷമിക്കേണ്ടതില്ല. 8 മണിക്കാണ് തുടങ്ങിയത്, 10 മണിയോടെ നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയണം. ഈ വിഷയകമായി ആദ്യം നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മഹത്വമാണ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. നാം എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ ആ പ്രഖ്യാപനം തികച്ചും ഉള്ളിൽ തട്ടിയാണെങ്കിൽ നമുക്ക് ഇബാദത്തിന്റെ ഹലാവത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകണം. പറയുന്ന ഞാൻ ഉൾപ്പെടെ പലർക്കും മറ്റു പലതിലും ഉള്ള അത്ര ഹലാവത്ത്, അത്ര മധുരം ഇബാദത്തിന്റെ വിഷയത്തിലുണ്ടോ എന്നതൊരു വലിയ വിഷയമാണ്. സഹോദരന്മാർ ആലോചിക്കുക, ഏറ്റവും പ്രധാനം അല്ലാഹുവിലുള്ള വിശ്വാസം തന്നെയാണ്. നമ്മളിവിടെ പിറന്നു വീണപ്പോൾ ആദ്യമായി കേട്ടത് അല്ലാഹു അക്ബർ. ഇനി അവസാനമായി കേൾക്കേണ്ടതും പറയേണ്ടതും അല്ലാഹ് എന്ന് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിച്ചിട്ട് കബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെയും ഒന്നാമത് നമുക്ക് വേണ്ടത് മൻ റബ്ബുക എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഉത്തരം അല്ലാഹ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ വിശ്വാസം അത് നമ്മുടെ കൽബിൽ ശരിക്കും വേരുറക്കേണ്ടതുണ്ട്. അതിനൊരു തരത്തിലുള്ള തകരാറുകളും ഒരിക്കലും സംഭവിച്ചു പോകാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിൽ നാം എന്തെല്ലാം കാണുന്നുവെങ്കിലും അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, പരമാണു മുതൽ നക്ഷത്രജാലകങ്ങൾ വരെ ഏതൊന്നിന്റെയും പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവരാണ് നമ്മൾ. ഈ അന്വേഷണം ചെന്നവസാനിക്കുക, ചെന്നവസാനിക്കേണ്ടത് കാരണങ്ങൾ ആവശ്യമില്ലാത്ത
ഒരു ആദി കാരണത്തിലാണ്. അതേ ഒരു പരാശക്തിയിലാണ്, ഒരു മഹാശക്തിയിലാണ്. ആ ശക്തിയാണ് അല്ലാഹു ജല്ല ജലാലുഹു. അപ്പോൾ അല്ലാഹു എങ്ങനെയാണ് ഇരിക്കുക, എവിടെയായിരിക്കും? അത്തരം ചിന്തകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം എല്ലാത്തിന്റെയും ആദി കാരണമാണ്. ആദി കാരണമായതുകൊണ്ട് തന്നെ അതിന് പിന്നെ ഒരു കാരണം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാകാൻ നിവൃത്തിയില്ല. കാരണം പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് മുഴുവൻ ഒരു കാരണമുണ്ടായേ തീരൂ എന്ന് അത് സംബന്ധമായ പഠനങ്ങൾ വ്യക്തമാക്കുകയാണ്. എങ്കിൽ പിന്നെ അല്ലാഹു പ്രപഞ്ചത്തിന്റെ ഭാഗമായിക്കൂടാ, പ്രപഞ്ചാതീതനായിരിക്കണം. മനുഷ്യരായ നാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. സ്ഥലകാല പരിമിതികൾക്കുള്ളില് പ്രപഞ്ചാതീതനോ സ്ഥലകാല ബന്ധനങ്ങൾക്കപ്പുറത്താണ്. ഈ സ്ഥലകാല ബന്ധനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഭാഗമായ മനുഷ്യൻ പ്രപഞ്ചാതീതനായ ഒരു ശക്തിയെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ശരിയാവുകയില്ല. ആ നിലക്കുള്ള ഒരു ചിന്തയോ അവനെ സംബന്ധിച്ചുള്ള സാങ്കല്പിക ചിത്രങ്ങളോ ഉൾക്കൊള്ളുവാൻ മനുഷ്യന്റെ മസ്തിഷ്കം പാകമല്ല, സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു എങ്ങനെയാണോ, എവിടെയാണോ, ഏത് രീതിയിലാണോ എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിലെ തോന്നലുകൾ, ആ തോന്നുന്നത് പോലെയൊന്നുമല്ല അല്ലാഹു എന്ന തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നുവോ ആ തോന്നുന്നത് പോലെയൊന്നുമല്ല. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ സൂറ എന്ന അധ്യായത്തിന്റെ 11-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെ പോലെ ഒന്നുമില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസം ഒരു മുജാഹിദ് പ്രസംഗിക്കുന്നത് സാധുവായ ഞാൻ തന്നെ കേൾക്കാൻ ഇടയായി. അമ്മ ആകാശത്തിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇയാള് പറയുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോ പഠിച്ചവന് വേറെയും പല സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് വലിയ പറഞ്ഞുണ്ടായില്ല. അത്തരം ആളുകളുടെ പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.